ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി, തിരുപ്പതി വെങ്കടാചല സ്വാമിയുടെ ക്ഷേത്രം. ഒരുപാട് ഭക്തർ ദക്ഷിണേന്ത്യയിൽ നിന്നും വടക്കേന്ത്യയിൽ നിന്നും ഒക്കെ ഒരുപാട് ഭക്തർ വരുന്ന സ്ഥലമാണിത്. ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശനം നടത്തുന്ന ക്ഷേത്രം. അവിടുത്തെ ഏറ്റവും സവിശേഷമായ പ്രസാദം എന്ന് പറയുന്നത് അവിടുന്ന് കൊടുക്കുന്ന ലഡുവാണ്. ഈ ലഡുവിനെ ചൊല്ലിയാണ് ഇപ്പോൾ വലിയ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന്. ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തർക്കമല്ല ഈ ലഡുവിനെക്കുറിച്ചുള്ളത്. അത് തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു ആ തർക്കം. തർക്കം ഇത്രയേ ഉള്ളൂ, ആന്ധ്രാപ്രദേശിലെ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടാകാം എന്ന രീതിയിലുള്ളൊരു ഒരു ലാബ് റിപ്പോർട്ടാണത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഗുജറാത്തിലെ ലാബിൽ ഈ ലഡു പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ലഡു പരിശോധനയ്ക്ക് അയക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ലഡുവിനെക്കുറിച്ച് ഭക്തർക്കിടയിൽ നിന്ന് പരാതികളുണ്ടായി. ഇതിന് ചെറിയ സ്മെല്ലുണ്ടാകുന്നു, ടേസ്റ്റിൽ വ്യത്യാസമുണ്ടാകുന്നു എന്നൊക്കെയുള്ള പരാതികളുണ്ടായതിനെ തുടർന്നാണ് ലഡു പരിശോധനയ്ക്ക് അയക്കുന്നത്. പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഇതിൽ ചില ഫോറിൻ ബോഡീസ് എന്നാണ് ലാബ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫോറിൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ലഡുവിൽ ഉപയോഗിക്കുന്നതിനപ്പുറത്തുള്ള ചില ഘടകങ്ങൾ ഇതിലുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു. ആ ഘടകങ്ങൾ ഒരു പക്ഷേ മൃഗക്കൊഴുപ്പാകാം. മൃഗക്കൊഴുപ്പ് എന്ന് പറയുമ്പോൾ പന്നിനെയ്യ്, അതുപോലെ ബീഫിൻ്റെ മാട്രച്ചയുടെ അംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൊഴുപ്പ്, പിന്നെ മീനെണ്ണ, ഇതൊക്കെ ആകാം. അത് പൂർണ്ണമായിട്ടും കൺക്ലൂസീവായിട്ടല്ല റിപ്പോർട്ടിലുള്ളത്, ഇതൊക്കെ ആകാം എന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് വന്നതിൻ്റെ തൊട്ട് പുറകെ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന NDA ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന TDP നേതാവ് ചന്ദ്രബാബു നായിഡു ഇതാ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ തിരുമല ദേവസ്വത്തിൻ്റെ പ്രസാദത്തിൽ വരെ മൃഗക്കൊഴുപ്പ് ചേർത്തു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. അതിന് തൊട്ടുപുറകെ അദ്ദേഹത്തിൻ്റെ മകനും മന്ത്രിയുമായിട്ടുള്ള നേതാവ് അദ്ദേഹം ഈ അവിടെ നടക്കുന്ന എന്താ പറയുക, അവിടെ ഈ തിരുപ്പതി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനമുണ്ട്. അന്നദാനത്തിൻ്റെ നിലവാരം, അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ നിലവാരം കുറഞ്ഞു കഴിഞ്ഞ കാലത്ത് എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇതെന്തായാലും ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയിട്ട് വലിയ തോതിൽ മാറിയിരിക്കുന്നു. കേന്ദ്ര ഭക്ഷ്യവകുപ്പ് ഇതേ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. നമുക്കിപ്പോൾ ഉള്ളത് രവികുമാർ അമ്പാടിയാണ്, ഹൈദരാബാദിൽ നിന്നുള്ള സ്വതന്ത്ര മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. സ്വാഗതം രവികുമാർ. ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ഈ ക്ഷേത്രത്തിലെ നിവേദ്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓഫറിംഗ് ആയിട്ട് കൊടുക്കുന്ന ഈ ലഡുവിൻ്റെ നിലവാരത്തെ സംബന്ധിച്ചുള്ള തർക്കമായിട്ടാണോ ഇപ്പോൾ നിൽക്കുന്നത്, അതോ ഇതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയിട്ടാണോ ഇപ്പോൾ നിൽക്കുന്നത്? ഇപ്പൊ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബേസിക് ആയിട്ട് അതിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ക്വാളിറ്റി എന്നതിനേക്കാളും ഉപരിയായിട്ട് അതിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പരിശുദ്ധിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിവാദം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാല സംഭവങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ തിരുപ്പതിയിൽ ഉണ്ടാകുന്ന ഏതൊരു വിവാദവും അത് പൊളിറ്റിക്കലി, ആ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് പൊളിറ്റിക്സിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഇവിടെ. അത് രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട്, ചന്ദ്രബാബു നായിഡുവും ഉപയോഗിച്ചിട്ടുണ്ട്, ജഗൻമോഹൻ റെഡ്ഡിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ അവിടെ പ്രധാന ശക്തികൾ എന്നുള്ളത് കൊണ്ടാണ് ആ രണ്ടുപേരെ മാത്രം ഉദ്ദേശിക്കുന്നത്. ബാക്കി കോൺഗ്രസും BJP ആണെങ്കിലും എല്ലാം കാര്യമായിട്ടുള്ള ഒരു പ്രസൻസ് ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവര് രണ്ടുപേരെ പേര് എടുത്തു പറയുന്നത്. ഇവർ ശരിക്കും നല്ല രീതിയിൽ പരസ്പരം ഇല്ലാതെയാക്കാനും ശക്തി കുറപ്പിക്കാനും വേണ്ടിയിട്ട് ഇത് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇതും ഇപ്പൊ ഈ സന്ദർഭത്തിൽ ഇതുപോലെ ഒരു വിവാദം വന്നതും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ തന്നെ ആയിരിക്കണം. പിന്നെ ഇത് ഗുണമേന്മ അല്ലെങ്കിൽ ഇപ്പൊ ഈ മൃഗക്കൊഴുപ്പ് ചേർത്തു എന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് അവർ അതിലൊരു അഴിമതിയുടെ അംശവും കൂടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ പുതിയ ബോർഡിലെ ഒരു വക്താവ് ട്വീറ്റ് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് 365 രൂപ കിലോനാണ് നെയ്യ് മേടിച്ചിരുന്നതെന്നാണ്. അന്ന് നെയ്യിന്റെ വില 1000 രൂപയുടെ അടുത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ട്വീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കുറെയൊക്കെ ശരിയാവാനാണ് സാധ്യത. നമുക്ക് നാട്ടിലെ മിൽമ നെയ്യിന്റെ വില നോക്കിക്കഴിഞ്ഞാലും അറിയാം, കിലോയ്ക്ക് 365 എന്നെല്ലാം ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അതുമല്ല, ഇവിടേക്കുള്ള നെയ്യ് വളരെ പരിശുദ്ധമായിരിക്കണം എന്നുള്ളൊരു സങ്കല്പം കൂടിയുണ്ട്. ഇത് ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിലെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഇവര് നെയ്യ് വാങ്ങിയിരുന്നത് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി നന്ദിനി പ്രൊഡക്ട്സിന്റെ കയ്യിൽ നിന്നായിരുന്നു ഇതെല്ലാം മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് അത് നിർത്തി ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള 2-3 ആണെന്ന് തോന്നുന്നു സ്വകാര്യ കമ്പനികൾക്കാണ് ഈ നെയ്യിനുള്ള ഓർഡർ കൊടുത്തത്.
ഈ കാര്യത്തില് വേറൊന്നും കൂടിയുണ്ട്. ഇപ്പൊ ഇന്നലെ കർണാടക എൻഡോവ്മെന്റ് മിനിസ്റ്റർ, അവിടുത്തെ ദേവസ്വം മിനിസ്റ്റർ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള നെയ്യ് പാല് തുടങ്ങിയ പൂജാദ്രവ്യങ്ങളെല്ലാം നന്ദിനിയിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ കർശനമായ ഒരു നിർദ്ദേശം ഇന്നലെ കൊടുത്തിട്ടുണ്ട് കർണാടക സർക്കാർ. അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ട്വിറ്ററിൽ പറയുന്നത് പോലെയും വേറെ ചിലര് ഒളിഞ്ഞും തെളിഞ്ഞും ആരോപിക്കുന്നത് പോലെയും ഒരു സാമ്പത്തിക അഴിമതിക്കുള്ള സാധ്യതയും കൂടെ ഇതിലുണ്ട്. അങ്ങനെയും കൂടെ ആകാം ഈ ഒരു പ്രശ്നം നടന്നിട്ടുള്ളത്. പിന്നെ ഇപ്പൊ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കോർപ്പറേഷന്റെ അവരുടെ ഒരു ലബോറട്ടറിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് വിശ്വാസ്യത കുറച്ച് കൂടുതലാണ്. നമുക്കതൊരു വ്യാജ റിപ്പോർട്ടൊന്നും അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ എന്തോ അതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് അവിടെ. അത് ഇതേ പറഞ്ഞ പോലെ ഫോറിൻ ബോഡീസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോ ഈ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നെയ്യ് കൊടുക്കാൻ വേണ്ടി അതിൽ മായം ചേർത്തതാകാം എന്നുള്ളൊരു നിഗമനമുണ്ട്. അത് കമ്മീഷൻ തുടങ്ങിയ ഏർപ്പാടിന് വേണ്ടിയിട്ട് ആയിരിക്കും നന്ദിനിയുടെ സപ്ലൈ നിർത്തിയിട്ട് ഇതേപോലെ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തത്. അതൊരു വശമുണ്ട്. പിന്നെ വേറൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇന്നും ഇന്നലെ അല്ല, ഒരു എനിക്ക് തോന്നുന്ന ഒരു 10-12 വർഷമായിട്ട് തിരുപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. അത് പല ചില സന്ദർഭങ്ങളിലെല്ലാം അതൊരു മത വിഭാഗീയതയ്ക്ക് വരെ കാരണമായേക്കാവുന്നതാണ്. എന്നാൽ ആയിട്ടില്ല അത് മാത്രമേ. അതെല്ലാം അതാത് കൃത്യസമയങ്ങളിൽ തന്നെ പൊളിച്ചടുക്കി ഓരോ കളികളും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം എനിക്ക് ഓർമ്മ വരുന്നത് 2018 തോന്നുന്നു. ഈ തിരുപ്പതി നമ്മൾ അവിടെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ബസ് സർവീസ് നടത്തുന്നത് ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് APSRTC ആണ്. അപ്പൊ അതില് ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റിന്റെ പിൻഭാഗത്ത് കുറെ ടിക്കറ്റുകളില് ഒരു സ്വകാര്യ ട്രാവൽ കമ്പനിയുടെ ജെറുസലേം പാക്കേജിന്റെ ടൂർ പാക്കേജിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. വേറെ കുറെ ഇതില് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ ഹജ്ജ് പിൽഗ്രിമേജിന്റെ കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തായിട്ടൊരു വലിയൊരു വിവാദം ഉയർന്നിട്ടുണ്ടായിരുന്നു. അത് അന്ന് ജഗന്നാണ് മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നു. അത് ജഗന്നെതിരെ അവര് പിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു അത് BJP ഉൾപ്പെടെയുള്ളവര്. പക്ഷെ അത് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതിന് തൊട്ട് മുമ്പുള്ള സർക്കാരിന്റെ അവസാന കാലത്ത്, അതായത് ചന്ദ്രബാബു നായിഡു ഭരിക്കുന്ന സമയത്തായിരുന്നു ഇത് പ്രിന്റ് ചെയ്തിരുന്നതെന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ ജഗന് അതിൽ നിന്ന് ആ ഒരു ആരോപണത്തിൽ നിന്ന് മാറാൻ പറ്റിയെങ്കിലും ആ ഒരു ഹൈന്ദവ ബേസ് കളയാതിരിക്കാൻ വേണ്ടി ജഗൻ കുറച്ചുകൂടെ കടുത്ത നടപടി സ്വീകരിച്ചു. അന്നൊരു 40-42 ഈ അഹിന്ദുക്കളായിട്ടുള്ള ജീവനക്കാരെ ഈ TDD തിരുമല തിരുപ്പതി ദേവസ്വത്തിൽ നിന്നും പിരിച്ചുവിടുകയുണ്ടായി. അവര് ഹൈക്കോടതിയിൽ കേസിന് പോയി, അത് സ്റ്റേ ഒക്കെ വാങ്ങി. ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അത് വളരെ താഴ്ന്ന തസ്തികകളിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഡ്രൈവർമാര്, സ്വീപ്പേഴ്സ്, ഗാർഡനേഴ്സ് അങ്ങനെയുള്ളവരെയാണ് ഈ പിരിച്ചുവിട്ടത്. അതിപ്പോ സ്റ്റേ ഒക്കെ മേടിച്ച കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജഗൻ ഒരു പടിയും കൂടെ മുന്നിട്ട് ഇറങ്ങിക്കളിച്ചു. താൻ ഈ തിരുപ്പതിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ എത്ര എന്താ പറയുന്നെ അതിന് കടപ്പെട്ടവനാണ് എന്നുള്ള ഒരു ഇത് ജനങ്ങളിൽ വരച്ചു വെക്കാൻ വേണ്ടി പുള്ളി അദ്ദേഹം ഒരു കൈയും കൂടെ കടന്നു കളിക്കുകയാണ് ചെയ്ത അക്കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ അതിനിടയിൽ കുറെ ആരോപണം ഉയർന്നിരുന്നു ഈ തിരുപ്പതി ഒരു എന്താ പറയുന്ന ഒരു ക്ഷേത്ര നഗരിയായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. അവിടെ അസാധാരണമാം ഇത് ഒരുപാട് ഈ ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഉയർന്നു വരുന്നു എന്നുള്ള ഒരു ആരോപണമൊക്കെ ഇടക്കാലത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു വലിയൊരു ഗുരുതരാവസ്ഥയിൽ എത്തിയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഇതിപ്പോ എവിടം വരെ പോകുന്നതാണ്, ഇതിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണം, അതായത് സിറ്റിംഗ് ജഡ്ജിന് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജഗൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 25-ാം തീയതിക്ക് വേണ്ടിയാണ് ആ കേസ് അവർ വെച്ചിരിക്കുന്നത്, ഹിയറിംഗിന് വെച്ചിരിക്കുന്നത്. സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്നാണ് ജഗൻ പറയുന്നത്. ഇത് ഒന്നുമില്ല, ഈ തിരുപ്പതി ഇവര് ഇത് പറയുമ്പോഴേ ഞാനിപ്പോ ചോദിക്കുന്നു, ഇപ്പൊ TDPയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്, വലിയ ഭൂരിപക്ഷം. അധികാരത്തിലേറിയിട്ട് ഏതാണ്ട് 100 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഇത് വളരെ ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇത് റിപ്പോർട്ടിൽ ഇതാകാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ ചന്ദ്രബാബു നായിഡു ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്, അത് കരാറ് മാറ്റിക്കൊടുത്തതാണ്. നേരത്തെ നന്ദിനി ആയിരുന്നു കരാറ്, കർണാടകത്തിൽ നിന്നുള്ള നന്ദിനി എന്ന് പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയ്യാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്, അത് മാറ്റി കരാറ് മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്, അതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ വളരെ വളരെ ഗുരുതരമായിട്ട്, അതായത് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വിധത്തിലൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിലൊരു ഒരു ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ച് YSRCP സംഘടനാ സംവിധാനമുണ്ട്, അവർ ഇലക്ഷനിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും അവരൊരു ചെറുതല്ലാത്ത രാഷ്ട്രീയ ശക്തിയാണ്. അപ്പോൾ ഇത് പൊളിറ്റിക്കലി ജഗൻമോഹൻ റെഡ്ഡിയെ ഒരു എന്താ പറയുക
കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്ന തന്ത്രവും ചന്ദ്രബാബു നായിഡു ഉപയോഗിക്കുന്നുണ്ടാവും. അതിനപ്പുറത്ത് ഈ ഒരു ഹിന്ദു ഏകീകരണം എന്നുള്ളൊരു അജണ്ട ഈ ചന്ദ്രബാബു നായിഡുവിനുണ്ടോ? ഇത് രണ്ടിനും സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഇലക്ഷനിൽ ചന്ദ്രബാബു ജയിച്ച് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ കൂടെ ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ ജഗനുള്ള അത്ര സ്വാധീനമൊന്നും ചന്ദ്രബാബു എന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ആ തെലുഗുദേശം പാർട്ടിക്കോ ഇപ്പോഴും കൈവരിക്കാനായിട്ടില്ല. ഈ വൻ വിജയത്തില് ചെറുതല്ലാത്തൊരു പങ്ക് ബി ജെ പി കളിച്ചിട്ടുണ്ട്, ബി ജെ പിക്ക് ഉണ്ട്, വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ജനസേന പവൻ കല്യാണ്, അതും വലിയൊരു ഘടകമാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ഈ വിജയത്തിൽ. ഇപ്പോഴും പക്ഷെ ഒറ്റയ്ക്ക് ഒരു ചന്ദ്രബാബു നായിഡു എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത്രയും ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടില്ല, അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പോ കിട്ടിയ ഏതൊരവസരവും ജഗനെതിരെ ഉപയോഗിച്ച് ജഗനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കൂടുതൽ ദുർബലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം എക്കാലവും ചന്ദ്രബാബു നായിഡുണ്ട്. അത് ഇപ്പോ വിജയിച്ച് ആ ഒരു വലിയ ജനപിന്തുണയോടുകൂടി നിൽക്കുന്ന ഒരു സമയമാണ്. കൂടുതൽ ഭരണവിരുദ്ധ വികാരമൊക്കെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അടി കൊടുത്തു തുടങ്ങാമെന്നുള്ളൊരു ഉദ്ദേശം ആയിരിക്കാം ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഹിന്ദു ഏകീകരണം, ഇപ്പോ ബാക്കി പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വൻ ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമാണ്. ഈ 2011 സെൻസസ് വെച്ച് ഈ ക്രിസ്ത്യൻസ് ഇവിടെ അറൗണ്ട് 1.5% 1.5% താഴെയുള്ളൂ. അതുപോലെ തന്നെ മുസ്ലിങ്ങളും വിരലെണ്ണാവുന്ന ശതമാനം മാത്രമാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് 90% അടുത്തും ഹിന്ദുക്കളാണുള്ളത്. പക്ഷെ ബാക്കി പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് നേടാനായിട്ടുള്ള ഒരു ഹൈന്ദവ ഏകീകരണം അല്ലെങ്കിൽ അതുമൂലമുള്ള ഒരു മുന്നേറ്റം, ഒരു വൻ വിജയം ഇതൊക്കെ നേടാൻ ബി ജെ പിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവൻ തെലങ്കാനയിൽ പോലും കുറെയൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റി ബി ജെ പിക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ നേടാൻ പറ്റി. ലോക്കൽ കൗൺസിലുകളിലൊക്കെ, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെയൊക്കെ അവർക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആന്ധ്ര തമിഴ്നാടിനെ പോലെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു ബലികേറമലയായിട്ട് തുടരുകയാണ്. തമിഴ്നാട്ടിലെ ദ്രവീഡിയൻ പൊളിറ്റിക്സ് വേറൊന്ന്, അത് വേറെ കാര്യം. പക്ഷെ അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയൊന്നും ഇവിടെ നേരിടാനില്ല. ഈ ദ്രവീഡിയൻ ആര്യൻ സംഘർഷങ്ങളോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല. എന്നിട്ട് പോലും ഇവിടെ ഒരു ജനസംഖ്യയിലുള്ള ഹൈന്ദവ ശതമാനത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഒരു നേരത്തെ ഈ തിരുപ്പതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്നും അതിന് മുമ്പിൽ നിന്ന് പൊരുതിയിട്ടുള്ളത് ബി ജെ പി തന്നെയായിരുന്നു. അവർ ഒരുപാട് നോക്കുന്നുണ്ട്. ഇതും ഒരു പക്ഷെ അങ്ങനെ ഉള്ള ഒരു കളി കൂടെ ആകാൻ ചാൻസ് ഉണ്ട്. ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. രണ്ട് പോസിബിലിറ്റി ഉണ്ട് ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒന്ന്, ചന്ദ്രബാബു നായിഡു ഈ ബി ജെ പി യുടെ വളർച്ച, അതായത് ബി ജെ പി ഇപ്പോൾ ടി ഡി പിയുമായിട്ട് സഖ്യത്തിലാണ്, അവർ അധികാരത്തിലുണ്ട്, സ്വാഭാവികമായിട്ടും അവർ കുറെ കൂടെ വളരാനുള്ളൊരു ഒരു ശ്രമം നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. ആ വളർച്ച തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ ടി ഡി പി ഇതിനെ ടി ഡി പിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. രണ്ടാമത്തൊരു സാധ്യത ബി ജെ പിയുടെ കൂടെ വളരുക എന്നുള്ളൊരു ഒരു തന്ത്രത്തിന്റെ ഭാഗമാകാം. ഈ രണ്ട് സാധ്യതയും അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ബി ജെ പിയുടെ കൂടെ വളർന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ പിന്നീട് ബി ജെ പിയുടെ ഒരു ഭാഗം തന്നെ ആകാനും ചന്ദ്രബാബു നായിഡുവിന് സാധിച്ചേക്കും. കാരണം ടി ഡി പി എന്ന് പറഞ്ഞ ഒരു പ്രാദേശിക കക്ഷിയാണ്. ഇപ്പൊ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നതനുസരിച്ചിട്ട് പ്രാദേശിക കക്ഷികൾക്ക് പൊതുവെ സ്വാധീനമൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ഭാവി കൂടെ ഒരുപക്ഷെ കാണുന്നുണ്ടാകാം. ഒരു ഈ ഹൈന്ദവ അടിത്തറയിൽ ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുത്തി അവിടെ സ്ഥിരത, ഒരു സ്ഥിരപ്രതിഷ്ഠ നേടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാവാം. അത് ഒന്നുകിൽ ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ ബി ജെ പിയെ കൂടാണ്ട് ബി ജെ പിയെക്കാട്ടിലും വലിയൊരു ഹൈന്ദവ ഇത് കാണിച്ച് ആ ഒരു നേട്ടം കൊയ്യാനുള്ള ഒരു പദ്ധതി കൂടി ആവാം അത് ചന്ദ്രബാബു നായിഡു. അതുകൊണ്ടാകാം ഇതിപ്പം റിപ്പോർട്ടിൽ നേരത്തെ രാജീവ് സൂചിപ്പിച്ച പോലെ ഇത് ആയിരിക്കാം എന്നുള്ള ഒരു ഇത് മാത്രമാണ് അവരതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അതൊരു വലിയ വിവാദമാക്കി എടുത്തുമ്പോൾ അതിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കൂടെ ഉണ്ടാവും നമുക്ക് കരുതേണ്ടി.
റൈറ്റ്. ഞാനിത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ നിയമസഭാ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെതായിട്ടുള്ള പല പ്രസ്താവനകൾ, ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയെ ലക്ഷ്യമിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പർട്ടിക്കുലർലി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പല വിമർശനങ്ങളും ചന്ദ്രബാബു നായിഡു നടത്തിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ക്രിസ്ത്യൻ കൺവേർഷൻ, ക്രിസ്തുമതത്തിലേക്കുള്ള പരിവർത്തനം, അതിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഈ ജഗൻമോഹൻ റെഡ്ഡി സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. അതുപോലെ ചർച്ചുകൾക്ക് കൂടുതൽ സഹായം നൽകുന്നു എന്നുള്ള വിമർശനം അദ്ദേഹം, ഇതൊക്കെ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചന്ദ്രബാബു നായിഡു ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഇപ്പുറത്തുള്ളൊരു കൺസോൾട്ടേഷൻ ഉറപ്പാക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഉയർത്തി കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും, പക്ഷേ ഇവിടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മതവിഭാഗീയത സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഹിന്ദു മതത്തിനെ കൊണ്ടേ ഉപയോഗമുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5% താഴെ മാത്രമേ ക്രിസ്ത്യാനികൾ വരുള്ളൂ. അപ്പോ അവിടെ ഒരു വലിയൊരു വിഭാഗീയതയ്ക്കുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം ഹിന്ദുക്കൾ ഒന്നിക്കുന്നില്ല എന്നുള്ളതാണ്, അതിനുള്ള ശ്രമമായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പള്ളികളുടെ ഇത് മാത്രമല്ല, ഇപ്പൊ YS ശേഖർ റെഡ്ഡി ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഏതൊരു തെരഞ്ഞെടുപ്പിന്റെയും അവസാന ദിവസത്തെ വോട്ടെണ്ണൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജെറുസലേം സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ജഗന്നും അതേപോലെ ജെറുസലേം സന്ദർശിക്കുന്നുണ്ട്. അതെല്ലാം വലിയൊരു വിവാദമാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മതം മാറ്റുന്നതിനും മറ്റേ പള്ളിക്ക് കൂടുതൽ അതേപോലത്തെ ആരോപണങ്ങളൊക്കെ ഒരുപാട് ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. അപ്പൊ ഇതാണ് എന്റെ ഉദ്ദേശം, ഇവിടെ ഒരു ഹൈന്ദവ ഏകീകരണം ഇതുവരെ സാധ്യമായിട്ടില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ 90% ഹിന്ദുക്കളുള്ള ഒരു സ്ഥലത്ത് ഒരു 50% ഹിന്ദുക്കളെങ്കിലും ആ ഒരു ഹൈന്ദവ സങ്കല്പത്തിന് പുറകിൽ ഉറച്ച് നിൽക്കുവാണെങ്കിൽ അനായാസമായിട്ട് വിജയം കൊയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. അത് നടക്കാത്തതിന് കാരണം അവിടുത്തെ ജനങ്ങളുടെ ഒരു ചിന്താഗതിയാണ്. അത്ര ഒരു ഹാർഡ് കോർ ഒരു ഹിന്ദുവിസത്തിലേക്ക് അവർ ഇതുവരെ നീങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനസ്ഥിതി അല്ല, അവർ പൊതുവെ സൗമ്യരായിട്ടുള്ള ഒരു ജനതയാണ്. അപ്പൊ അത് മാറ്റി അവരൊന്ന് ഏകീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പുറകിലുണ്ടാകും. അതായിരിക്കണം ഇതിപ്പോ രാഷ്ട്രീയ വിവാദമാക്കിയതിന്റെ പ്രധാന ഉദ്ദേശം, അതായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. റൈറ്റ്. ഈ തിരുപ്പതി എന്ന് പറയുന്നത് വൈകാരികമായി വലിയ വിഷയമാണ്. അത് ആന്ധ്രക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകുന്ന ധാരാളം വിശ്വാസികളുണ്ട്, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഈ കർണാടക ഇവിടെ ഒരു പ്ലെയറായിട്ട് വരുന്നത് വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമല്ല, കർണാടകയിൽ നിന്ന് ആണ് ഈ കർണാടക ഗവൺമെൻറ്റിൻ്റെ കീഴിലോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലോ നന്ദിനിയാണ് അവിടേക്ക് നെയ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് ഈ ആന്ധ്രയ്ക്ക് പുറത്തേക്കൊരു വിഷയമായിട്ട് വേണമെങ്കിൽ വലുതാകാവുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, അവിടെ വരുന്ന ഭക്തരെ കണ്ടുകഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു പാൻ ഇന്ത്യൻ ആരാധകരുള്ള ഒരു ക്ഷേത്രം തിരുപ്പതി മാത്രമാണ്. ഇപ്പൊ നമുക്ക് ശബരിമലയെല്ലാം വൻ തിരക്കുണ്ടാവുമെങ്കിലും അത് ചില സംസ്ഥാനങ്ങളിൽ ലിമിറ്റഡ് ആണ് വരുന്ന ഭക്തന്മാരുടെ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ 1-2 പേരൊക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ 100 പേര് വരുന്നുണ്ടോ, പക്ഷെ അവിടെ ഒന്നും വ്യാപകമായിട്ടില്ല. നേരെ മറിച്ച് തിരുപ്പതിയുടെ ഇതങ്ങനെയല്ല, നോർത്ത് ഇന്ത്യയാണ്, രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ്, അവിടെ നിന്നെല്ലാം നിരവധി ആൾക്കാരാണ് അവിടെ വന്നു പോകുന്നത്. ഈ തിരുപ്പതി ബാലാജി അങ്ങനെ ഓൾ ഓവർ ഇന്ത്യ ഒരു ദേശീയ തലത്തിൽ തന്നെ ആരാധകരുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഇതിന്റെ അലയടി തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഇടപെട്ടിട്ടുണ്ട് ഇക്കാര്യത്തില്, അവിടുത്തെ ഭക്ഷണത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തണം എന്നൊക്കെയുള്ള ഇതില്. പിന്നെ വേറൊന്നും കൂടെ പറയാൻ മറന്നു, ഈ നമ്മുടെ ആന്ധ്ര ഉപമുഖ്യമന്ത്രി ഉണ്ട് പവൻ കല്യാൺ, അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, സനാതന ധർമ്മ സംരക്ഷണ ട്രസ്റ്റ് സമിതിയോ അങ്ങനെ ഒരു രൂപീകരിക്കണം, സനാതന ധർമ്മം സംരക്ഷിക്കണം എന്നുള്ളൊരു പ്രസ്താവന ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ഇറക്കിയിട്ടുണ്ട്. സനാതന ബോർഡ് രൂപീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അതായത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ സനാതന ധർമ്മ സംരക്ഷണ ബോർഡ് രൂപീകരിക്കണം, എന്നിട്ട് അതിന്റെ കീഴിൽ വേണം ഇത്തരം ക്ഷേത്രങ്ങളുടെ സംരക്ഷണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതെ അതെ. അപ്പൊ ഇതെല്ലാം വിരല് ചൂണ്ടുന്ന ഒന്നാണ്, അവര് രാഷ്ട്രീയമായിട്ട് കൂടെ ഈ വിവാദം ഏറ്റെടുക്കുകയാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം ഹിന്ദുക്കളുടെ ഏകീകരണം തന്നെയായിരിക്കും, അങ്ങനെ ഒരു വോട്ടിംഗ് അടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷേ ഇത് ഇത്തരം ഒരു അടിത്തറയിലേക്ക് പോകുന്നു. ഇപ്പോൾ പവൻ കല്യാണിൻ്റെത് ചന്ദ്രബാബു നായിഡുവിനേക്കാൾ കുറച്ചുകൂടെ കടന്നിട്ടുള്ള ഒരു പൊസിഷനാണ് പവൻ കല്യാൺ പറയുന്നത്. ഈ ചന്ദ്രബാബു നായിഡു ഉയർത്തിവിട്ട ഈ വിവാദം അല്ലെങ്കിൽ ഈ ഇഷ്യൂ ഒരു പ്രാഥമികമായി അവർക്ക് ലാഭം
എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആത്യന്തികമായിട്ട് ഇത് ബി ജെ പിയെ സഹായിക്കുകയല്ലേ ചെയ്യുക? ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ വലിയ പ്രസൻസ് ഇല്ല, വലിയ ശക്തിയില്ല, വലിയ നേതാക്കളില്ല. എങ്കിൽ പോലും ഒരു ദീർഘാടിസ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇഷ്യൂ ആന്ധ്രയിൽ തന്നെ ബി ജെ പിക്ക് അവരുടെ ബലം വർദ്ധിപ്പിക്കാനുള്ള ഒരു ആയുധമായിട്ട് മാറുകയല്ലേ ചെയ്യുക? എന്റെ അഭിപ്രായം അതെന്നാണ്, അത് എന്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ പറയാൻ കാരണമുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും പവൻ കല്യാൺ ആണെങ്കിലും നോക്കുന്നത് ഒരേ വിഭാഗത്തില് അവരുടെ വോട്ടിംഗ് അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇന്നിപ്പോ അവര് സഖ്യത്തിലാണ്, പക്ഷെ രാഷ്ട്രീയത്തിൽ അറിയാലോ സഖ്യം എല്ലാ കാലം നിലനിന്നോളണം എന്നില്ല. പിന്നെ ഈ രണ്ട് നേതാക്കളുടെയും പാർട്ടി ഏതാണ്ട് ബലാബലം നിൽക്കുന്നതാണ്. ചന്ദ്രബാബു നായിഡുവിന് ഒരു പോയിന്റ് കൂടുതൽ ഉണ്ട് എന്ന് സമ്മതിക്കാമെങ്കിൽ പോലും ഏതാണ്ടൊക്കെ ബലാബലം നിൽക്കുന്നത്. നാളെ ഇവർക്ക് തമ്മിലൊരു സംഘർഷം ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു ഇതേപോലെ ഒരു അടിത്തറ ഉണ്ടാക്കുന്ന പ്രവർത്തനം ഉന്നം വെച്ച് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് തമ്മിലൊരു സംഘടനം വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ കേന്ദ്രവും കാര്യക്ഷമമായിട്ട് അതിൽ ഇടപെട്ടേക്കണേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പും കൂടി അല്ലെങ്കിൽ രണ്ട് തെരഞ്ഞെടുപ്പും കൂടിയോ ഇവർക്ക് ഇതുപോലൊരു ഏകീകരണം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാല് ഒന്നോ രണ്ടോ പരമാവധി തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് നേട്ടം കൊയ്യാൻ പറ്റും. പക്ഷെ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും സംഘർഷത്തിൽ വരും, രണ്ടുപേരും തുല്യ ശക്തികളായി കഴിഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആത്യന്തികമായിട്ട് അങ്ങനെ നേട്ടം പോകുന്നത് ബി ജെ പിക്ക് തന്നെയായിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യം. ഈ എന്താണ് ഈ YSRCP ഒരു ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി? ഇപ്പോൾ അവർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്കലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത്ര, ഈ ജഗൻ എന്ന് പറയുന്നത് ക്രിസ്തുമത വിശ്വാസിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പാകത്തിലേക്ക് ചന്ദ്രബാബു നായിഡു അപ്പുറത്ത് നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഇത് പൊളിറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഇവിടെ ഇപ്പൊ YS രാജശേഖര റെഡ്ഡി ആണെങ്കിലും അത് കഴിഞ്ഞ് ജഗൻമോഹൻ റെഡ്ഡി വന്നു കഴിഞ്ഞപ്പോഴും ഒരു ക്രിസ്ത്യൻ എന്നുള്ള ഒരു രീതിയിൽ ജനങ്ങൾ അവരെ കാണുന്നില്ല, അത് അവരുടെ വിശ്വാസമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ക്രിസ്ത്യൻ തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ഇതൊന്നുമില്ല. അദ്ദേഹം അമ്പലത്തിലും ക്ഷേത്ര ദർശനം നടത്താറുണ്ട്, അങ്ങനെ എല്ലാ ആൾക്കാരായിട്ട് കൂടിക്കഴിയുന്ന ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ പുള്ളിനെ മാറ്റി നിർത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജഗൻമോഹൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന നിരപരാധിത്വം ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പൊ എടുക്കുന്നത്. അതിലൊന്നാണ് ഇത് വന്നിരിക്കുന്നത്, ഈ ജസ്റ്റിസ് സിറ്റിംഗ് ജസ്റ്റിസിന്റെ അന്വേഷണം വേണമെന്നുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ഒരു ഇത് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഒരു കാര്യം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇതിൽ ഓരോ ഡയറി ഫാം രണ്ടോ മൂന്നോ പേർക്കാണ് ഇത് കൊടുത്തിരുന്നത്. അവര് അതിലെ ഒരു ഡയറി ഫാമിന്റെ ഒരു പേര് ഞാൻ പറഞ്ഞു, ഈസ് ഓൾസോ റെഡി. പുള്ളി അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഫൈനൽ ടെസ്റ്റ് നടത്തിയിട്ട് അതെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു ഒരു കമ്പനി. പക്ഷെ അതുപോലെ വേറെ രണ്ടു മൂന്ന് കമ്പനികളുണ്ട്, കാരണം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് മൊത്തം ആവശ്യത്തിന്റെ 18% ആയിട്ട് ഇവര് കൊടുക്കുന്നുള്ളൂ, ഇവർ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവര് മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തു, മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. രേഖാമൂലം അവരുടെ പക്ഷത്ത് തെറ്റില്ല എന്നുള്ളതാണ്. അതേസമയം മറ്റത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ലാബിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കൊണ്ട് ജഗൻ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ അന്വേഷണം അക്കാര്യത്തിൽ നടന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് എന്താണെന്ന്. ഇപ്പൊ ജഗൻ ശ്രമിക്കുന്നത് തന്റെ നിരപരാധിത്വം വ്യക്തമാക്കാനാണ്. റൈറ്റ്, ഞാൻ ഇതിന്റെ അവസാനത്തിൽ ഒരു ഒരു സാങ്കേതികമായ കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോ ഈ TTDയുടെ കീഴിലാണല്ലോ ഈ ഓപ്പറേഷൻസ് മുഴുവൻ. തിരുപ്പതി തിരുമല ദേവസ്വം എന്ന് പറയുന്ന ഏതാണ്ട് സ്വയംഭരണാധികാരം പറയാവുന്ന ഒരു ഒരു ബോർഡിന്റെ കീഴിലാണ് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. അവരാണ് ടെൻഡർ ഫ്ലോട്ട് ചെയ്യുന്നത്, അവരാണ് പ്രൊക്യൂർമെന്റ് നടത്തുന്നത്, അവരാണ് ഇതിന്റെ ടെസ്റ്റിംഗ് നടത്തുന്നത്, നിർമ്മാണത്തിന്റെ ചുമതല മുഴുവൻ. ഏതാണ്ട് 300,000 ലഡു ഒരു ദിവസം വേണം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം TTDക്ക് മാത്രമാണ്, തിരുമല ദേവസ്വത്തിന് മാത്രമാണ്. സർക്കാർ ഒരുപക്ഷെ ഈ TTDയുടെ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകാൻ പാകത്തിനുള്ള ഒരു സഹായി മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ ചുമതല നിർവഹിക്കുന്ന TTD. അപ്പൊ അതുകൊണ്ട് ഈ പൊളിറ്റിക്സ് ഇവിടെ ഒരു ഇതുള്ളത് TTDയുടെ ചെയർമാൻ അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇത് രണ്ടും രാഷ്ട്രീയ നിയമനങ്ങളാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ ഐ തിങ്ക് അത് IAS ആണ്, പക്ഷെ ഓരോ മാറി വരുന്ന സർക്കാരും അവരുടെ കാലത്ത് വേറെ നിയമിക്കാറുണ്ട്. അതുപോലെ ചെയർമാൻ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഭരണത്തിലുള്ള കക്ഷിയുടെ
ആള് തന്നെയായിരിക്കും. അങ്ങനെ ഭരണകക്ഷിക്ക് എപ്പോഴും ആ തിരുപ്പതി ദേവസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം ഇവിടെ ഉണ്ട്. പിന്നെ അവിടുത്തെ ബ്രഹ്മോത്സവ ദിവസം ആ മുഖ്യമന്ത്രി കുടുംബസമേതം അവിടെ ഈ ഉടയാടകൾ സമർപ്പിക്കുന്ന ചടങ്ങുകൾ, പണ്ട് രാജാക്കന്മാരെ ചെയ്തിരുന്ന ചടങ്ങുകൾ, അതൊക്കെ ഇപ്പോഴും തുറന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ സർക്കാരിന് എപ്പോഴും TDDയിലെ നല്ല സ്വാധീനമുണ്ട് അവർക്ക്, നേരിട്ട് അല്ലെങ്കിൽ കൂടെ. അതുകൊണ്ടാണ് ഇതെല്ലാം നേരത്തെ ടിക്കറ്റ് അടിച്ച വിഷയത്തിലാണെങ്കിൽ ഇതെല്ലാം അതാത് ഗവൺമെന്റുകൾക്ക് നേരെ തിരിഞ്ഞത്. TDD എന്ന ഒരു സ്വതന്ത്ര ബോഡി എന്നൊക്കെ പറയുമ്പോൾ പോലും അതിന്റെ പുറകിലത്തെ ചരട് വലിക്കണ എപ്പോഴും സംസ്ഥാനം ഭരിക്കുന്ന കക്ഷി തന്നെയാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് മാറണ ഈ ആരോപണം. റൈറ്റ്, അതിനപ്പുറത്ത് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ ചെയർമാൻ നിയമിക്കുന്നു, ഭരണം നിയന്ത്രിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന പിന്നെ ഈ ഇപ്പോൾ ലഡു പോലെയുള്ള അവിടുത്തെ നിവേദ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ പൂർണ്ണമായിട്ടും അത് ഈ TDDയുടെ കീഴിലെ ജീവനക്കാർ അതിനുള്ള ചട്ടവട്ടങ്ങൾ ഇതൊക്കെ പാലിച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അല്ലാതെ അതിലേക്കൊരു പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ടാവാനുള്ളൊരു സാധ്യത വളരെ കുറവല്ലേ? ഇങ്ങനെ നമ്മൾ പറയുന്ന ചട്ടപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും ഒരു സ്വതന്ത്ര സ്വാശ്രയ ബോഡി എന്ന് സ്വതന്ത്ര ബോഡി എന്നൊക്കെ പറയുന്നതില്. പക്ഷെ ഞാൻ പറഞ്ഞു ഇൻഡയറക്ട് ഇതിലിപ്പോ ഇതൊരു നയംമാറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നന്ദിനി എന്ന് പറയുന്ന ഒരു സംസ്ഥാന സർക്കാർ കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിന്ന് വാങ്ങി നിർത്തലാക്കിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് അതൊരു ശരിക്കും ഒരു നയത്തിൽ വന്ന മാറ്റമാണ്. അപ്പൊ അത് ബോർഡിൽ സ്വാധീനം ചെലുത്തിയതിനെ എടുത്തതാവാനാണ് സാധ്യത. അത് രാഷ്ട്രീയത്തിന് അപ്പുറം അതാണ് ഞാൻ മറ്റേ ട്വിറ്റർ ഉദ്ധരിക്കാൻ കാരണം, ഇത് എക്സില് വന്ന ട്വീറ്റ് ഉദ്ധരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും രാഷ്ട്രീയം മാത്രമല്ല സാമ്പത്തിക താല്പര്യങ്ങളും ഇതിന്റെ പുറകില് കളിച്ചിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അത് രാഷ്ട്രീയമാണോ സാമ്പത്തികമാണോ അതിന്റെ പ്രധാന കണ്ണി എന്നുള്ളത്. റൈറ്റ്, ഇപ്പോ അറ്റ് പ്രസന്റ് ഇതിന്റെ ഒരു ഒരു സാമ്പത്തിക ആരോപണത്തിനപ്പുറത്ത് ഇതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വ്യാപ്തി ആ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാ പറഞ്ഞേ, ഇപ്പോ നിലവിലിപ്പോ അതൊരു വലിയൊരു രൂക്ഷ പ്രശ്നമൊന്നും ആയിട്ടില്ല ഇതുവരെ. ഒരു രാഷ്ട്രീയ തലത്തിൽ, രാഷ്ട്രീയ പ്രവർത്തകരുടെ തലത്തിലൊക്കെ ഇതൊരു ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഒരു പൊതുജന വിഷയമായിട്ടൊന്നും അത് ഇതുവരെ വന്നിട്ടില്ല. ഈ അങ്ങനെ ഒന്നും ഇതിൽ വരികയാണെങ്കിൽ, കാരണം ഇതിനു മുമ്പ് വന്നതെല്ലാം എക്സ്റ്റേണൽ മാറ്റേഴ്സ് ആയിരുന്നു. ഉദാഹരണത്തിന് ടിക്കറ്റില് ഒരു പരസ്യം അടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു TDD ദേവസ്വക്കാരൻ ഇവിടെ പള്ളിയിൽ പോയത് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു വിവാദങ്ങളിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ലഡു പോലെ നമ്മൾ കഴിക്കുന്ന ഒരു പ്രസാദം, ഈ അവിടുത്തെ ഭക്തന്മാര് സാധാരണ പോകുന്നത് തന്നെ നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാതെ വ്രതമൊക്കെ എടുത്തിട്ടൊക്കെ അവർ പോകുള്ളൂ. അവിടെ യാത്ര തുടങ്ങുന്ന സമയം തൊട്ട് തിരിച്ച് വീട്ടിലെത്തുന്ന, അവിടെ ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന വരെ നോൺ വെജിറ്റേറിയൻ കഴിക്കാതെയൊക്കെ പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം ഇത് ശരിക്കും എഫക്ട് ചെയ്യും അവരുടെ ആ ഒരു ഫീലിങ്സിന്, ഒരു ഇമോഷണൽ ഇതാണ് അവർക്ക് വന്ന ഷോക്കാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും കൊണ്ടും സ്വതവേ സസ്യഭുക്കുകളായിട്ടുള്ള വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാര്, ഈ പ്രത്യേകിച്ച് ബ്രാഹ്മിൺ അങ്ങനെയുള്ള ചില വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാരൊക്കെ ധാരാളമായിട്ട് പോകുന്ന സ്ഥലം, അവർക്കും അതൊരു വലിയൊരു ഷോക്കായിരിക്കും ഈ ഒരു കാര്യം പുറത്തു വന്നത്. അത് അതിനിപ്പോ എങ്ങനെ മാറും എന്നുള്ളത് നമുക്ക് പറയാനായിട്ടില്ല. കാരണം ഒരു വല്ലാത്തൊരു ഇമോഷണൽ സ്ട്രോക്ക് എന്ന് പറയാം, അത് ആ ഒരു ഇതാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട്. അത് ഇനിയിപ്പോ എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നുള്ളതിന് കുറച്ചു ദിവസം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ TDPയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ TDP അധികാരത്തിൽ വന്നതിന്റെ തൊട്ട് പുറകെ, നിയമസഭയിൽ വലിയ ഭൂരിപക്ഷത്തോടെ BJPയുടെ പിന്തുണയോടുകൂടെ അധികാരത്തിൽ വന്നതിന്റെ തൊട്ട് പുറകെ TDP പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ആന്ധ്രയിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം തുടരണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് TDP പ്രഖ്യാപിച്ചിരുന്നു. ആ നിലയ്ക്ക് ഒരു ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടെ ഒരു സെക്യുലറായിട്ടുള്ള പോളിസി മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നൽ അവരുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് അവർക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു ഹിന്ദു ഐഡൻറ്റിറ്റിയുമായിട്ട് ചേർന്ന് അങ്ങനെ ഒരു പോളിസിയിലേക്ക് മാറാൻ സാധിക്കുമോ? TDPയുടെ ഒരു രാഷ്ട്രീയം കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഇത് നമുക്ക് വേറൊരു രീതിയിലും ചിന്തിക്കാം. അവരുടെ ഒരു ഇതിൽ ആ പറഞ്ഞ ഒരു സെക്യുലർ സ്ട്രക്ചർ അവർ സൂക്ഷിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇസ്ലാം സോറി മുസ്ലിങ്ങൾക്ക് അത് സംവരണത്തിന്റെ കാര്യത്തിൽ അവർക്കൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഹിന്ദുക്കളെ വൈകാരികമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ടെന്നുള്ള ഒരു പ്രകടനം കൂടെ അവർക്ക് കാണിക്കാൻ പറ്റും. ഇത് കൂടെ ഇങ്ങനെ ഒരു നടപടി വഴി അതും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അദ്ദേഹം. ആരെയും പ്രത്യേകിച്ച് പ്രീണിപ്പിച്ചു എന്നില്ല,
എനിക്ക് എല്ലാവരും തുല്യരാണല്ലോ. കാരണം ഇപ്പൊ ന്യൂനപക്ഷങ്ങള് കൂടുതൽ സഹായിക്കുന്നു എന്നുള്ള പലയിടത്തും ഉയർന്നു വരുന്ന ഒരു പരാതിയാണ്. പക്ഷെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിട്ടുണ്ട് ഈ ഭൂരിപക്ഷത്തില് കൺസോളിഡേഷൻ കൂടാൻ കാരണമാകുന്നത് അത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനമാണെന്നൊക്കെയുള്ള രീതിയിലേക്ക് ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഒരുപക്ഷെ അത്തരം ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അവസരം വരാതിരിക്കാൻ കൂടെ നോക്കുന്നതാവാം ഇത്. പക്ഷെ ഇതുകൊണ്ട് ആത്യന്തികമായിട്ട് ഒരു ഹിന്ദു ഏകീകരണത്തിനാണ് ഒരു ലക്ഷ്യമിടുന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. അത് ആർക്ക് ഗുണം ചെയ്യുന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. റൈറ്റ്, അതാണ് തിരുപ്പതി ലഡുവുമായി ലഡുവിനെ ചൊല്ലി ഉണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങൾ. അത് ലാബ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിങ്ങനെ ഉണ്ടാകാം എന്നുള്ള സാധ്യത അവർ സൂചിപ്പിക്കുമ്പോൾ അതിനെ ചൊല്ലി ഉണ്ടാകുന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ എന്താണ് ടി ഡി പി ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ പവൻ കല്യാണിൻ്റെ പാർട്ടി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ഇതേ ചൊല്ലി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ദീർഘകാലത്തിൽ ഏത് വിധത്തിലാണ് ആന്ധ്രയുടെ രാഷ്ട്രീയത്തെ ബാധിക്കുക എന്നുള്ള ഗൗരവമേറിയുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട്. നന്ദി രവികുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.